മാവൂർ ചെറൂപ്പ എം സി എച്ച് യൂണിറ്റിൽ നിർമ്മിച്ച പുതിയ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. പി ടി റഹീം എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതേസമയം ഡയാലിസിസ് സെന്റർ തുടങ്ങാനായി നിർമ്മിച്ച കെട്ടിടം കോൺഫറൻസ് ഹാളാക്കിയ നടപടിക്കെതിരെ കോൺഗ്രസും ആർ എം പിയും രംഗത്തെത്തി. ചെറൂപ്പ എം സി എച്ച് യൂണിറ്റിലാണ് പുതിയ കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത്. അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 54 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം പി ടി റഹീം എം എൽ എ നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ ഇ സി എസ് സിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് ചെലവഴിക്കാനുള്ള പ്രയാസത്തെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം, ഭരണഘടനാ ഭേദഗതിയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറേയധികം സ്ഥാപനങ്ങൾ കൈമാറിയിട്ടുണ്ട്. സാധാരണ പി എസ് സികളും സി എസ് സികളും ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറി അവരാണ് അതിൻ്റെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ചെറുപ്പ സി എസ് സി സംബന്ധിച്ചിടത്തോളം ഇത് മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുകയാണ്. കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഷിയോലാൽ അധ്യക്ഷനായി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇ വി ഗോപി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുധാ കമ്പുളത്ത്, മാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ഉണ്ണികൃഷ്ണൻ, സി നന്ദിനി, എച്ച് എം സി പ്രതിനിധി ടി മുഹമ്മദ് അലി, ഇ എൻ പ്രേമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ബിജു ജോർജ്, ഡോക്ടർ എം മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതേസമയം വർഷങ്ങൾക്ക് മുമ്പേ ചെറൂപ്പ ഹെൽത്ത് സെന്ററിൽ ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ വേണ്ടി ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിടത്തിൽ ഡയാലിസിസ് സെന്റർ തുടങ്ങാതെ അതേ കെട്ടിടത്തിൽ കോൺഫറൻസ് ഹാൾ തുടങ്ങാനുള്ള എം എൽ എയുടെയും അധികൃതരുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ്, ആർ എം പി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. ഡി സി സെക്രട്ടറി ദിനേശ് പെരുമണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കോൺഫറൻസ് ഹാളാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കൊല്ലം മുന്നേ ഉദ്ഘാടനം ചെയ്ത ഡയാലിസിസ് സെന്ററിന് വേണ്ടി ഉണ്ടാക്കിയ ഹാള് അതിപ്പോ കോൺഫറൻസ് ഹാളായിരിക്കുന്നു. ഇനി 1 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും മറ്റെന്തെങ്കിലും ഒന്നായി മാറും. രോഗികളെ പോലും പരിചരിക്കാൻ കഴിയാത്ത ഇവിടെ എന്തിനാണ് ഈ കോൺഫറൻസ് ഹാള്? അതും ഈ ആശുപത്രിയുടെ മേൽനോട്ടം വഹിക്കുന്നത് മെഡിക്കൽ കോളേജും ഒക്കെയാണെങ്കിൽ പോലും. യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ എം ഇസ്മായിൽ അധ്യക്ഷനായി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി എൻ പി അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത്, വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ടി എ ഖാദർ, ഒ പി അബ്ദുസമ്മദ്, ഹബീബ് ചെറൂപ്പ, സി മുനീറത്ത് ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. യു ഡി എഫ് കൺവീനർ വി എസ് രഞ്ജിത്ത്, ജോയിന്റ് കൺവീനർ ടി ഉമ്മർ, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അപ്പുകുഞ്ഞൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രജിത സത്യൻ, മൈമൂന കടുക്കാഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മാവൂർ.